നമ്മള് ടോളിൽ കടന്നു ഇറങ്ങി കേട്ടോ വണ്ടിയിൽ തന്നെ. എന്നിട്ട് അവിടെ വെച്ച് ചോറൊക്കെ ഉണ്ടാക്കി, ഇതേ ഇവിടെ താഴെ ഇരിപ്പുണ്ട്, ചോറൊക്കെ കുക്കറിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തു, ഇനി പോകുന്ന വഴിക്ക് കഴിച്ച് ഒക്കെ വേണം പോവാൻ. മഞ്ഞാണോ ഇത്? മഞ്ഞ, നല്ല മഞ്ഞാട്ടോ. ഇതിനാണോ കാട്ടുമഞ്ഞ എന്ന് പറയണേ? ഓ, അവിടെയൊക്കെ മഞ്ഞാലേ. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ഉറങ്ങിയോ? കരിമ്പാ, കരിമ്പിന്റെ കൃഷിയാ മൊത്തം. ഇങ്ങോട്ട് പോന്നിട്ട് ഞാൻ കൂടുതലും കണ്ടത് കരിമ്പാ, നല്ല രസമുള്ള ചെറിയ അരുവികളൊക്കെ. അവിടേക്ക് ഇറങ്ങിയിരുന്ന് കഴിച്ചാൽ ചെലപ്പോ ആന ഒന്ന് തോട്ടിക്കൊണ്ടു പോകൂലേ. ഇതിന്റെ ഉള്ളിലേക്ക് താമസ സ്ഥലം ഉണ്ടെന്നാണല്ലേ. എന്നാലും ഒരു വലിയ കാട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ കാട് കഴിഞ്ഞ് ചെന്ന് വേണം സോവേത്താല്ലേ. കല്ലൂസ് ഉറക്കത്തിൽ നിന്നിട്ട് വരുന്നേ ഉള്ളൂ. കാളകള് വഴി മുടക്കിയോ? അയ്യോ, എന്റെ അടി കൊടുക്കണോ? നോക്കിയേ, മര്യാദ ഇല്ലാഞ്ഞിട്ടാ. കണ്ടല്ലോ സാ, പറഞ്ഞനുസരില്ലാത്തവരുടെ അടിക്കുന്ന കണ്ടായിരുന്നോ? ഇവിടെയൊക്കെ മൊത്തം പശുക്കള് ഇതൊക്കെയാ തോന്നല്ലേ. കണ്ടല്ലേ സേ, നിങ്ങൾ എന്തേലും കിട്ടുമെന്ന് കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കല്ല് കണ്ടോങ്ങനെ പഴം കൊടുക്കണോ? അണ്ടടി കുഞ്ഞു, ഒരു കുഞ്ഞു കൊരങ്ങൊക്കെ. അത് നിങ്ങൾ ഒന്ന് നോക്കി ചായ, ഫ്രണ്ടി പഴം ഇരിക്കുന്നത് കണ്ട് കൊടുക്കണോ? കല്ലൂസ് കൊടുത്താലേ. അയ്യോ, അതെല്ലാം കൂടെ കേറി വരുവാണല്ലോന്നേ. ഗ്ലാസ് കാണത്തില്ല, ഞാൻ കൊടുത്തു. അതൊരു വലിയവനാണ് കിട്ടിയ, ഞാൻ ആ കുഞ്ഞവനെ കൊടുത്തേ. ഇത് മറ്റേ ഗ്ലാസ് മൊത്തം പൊടിയായോണ്ട് ക്ലിയർ അല്ല. കണ്ട നമ്മുടെ പഴം തിന്നണു. കല്ലൂസിന്റെ വരാ കുഴങ്ങം തിന്നത്. അതെ, അന്യായ കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു ബസ്, ബസ് സർവീസ് അല്ലേ. വണ്ടികളൊക്കെ വരുന്നുണ്ട്, വലിയ കാടാണെങ്കിലും വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ. വേറൊരു കാട്ടിൽ നിന്ന് ഇറങ്ങി, വേറൊരു ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് വേറൊരു കാട്ടിലേക്ക് കയറി. ഇതിലെ വണ്ടികളുണ്ടെന്ന് തോന്നുന്നു.
പേടിച്ചു വരുന്നത് പോലെ ബോർഡുകൾ, ഇവിടെ ബോർഡുകളൊന്നും ഇല്ല അല്ലേ, മറ്റേ പുലിയുടെ ഒന്നും ഇതുവരെ കണ്ടില്ല. സൂക്ഷിച്ചു ഓടിക്കണം എന്നൊക്കെ പറഞ്ഞാണ്. വലിയ കണ്ടെയ്നർ ഒക്കെ വരുന്നത്. കാടിറങ്ങുന്ന ഗോവയിലായിരിക്കും കയറുന്നത് അല്ലേ. അതെയോ, രാവിലെ തന്നെ വീണ്ടും ചെക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഗോവ പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇനി എന്താവും അറിയത്തില്ല. എല്ലാ വണ്ടി അവിടെ പിടിക്കുന്നുണ്ട്. പോലീസ് എന്നാ പറഞ്ഞേച്ചേ? എന്തൊക്കെയാ ചോദിച്ചേ? അത്രേ ചോദിച്ചോളെ. പക്ഷെ ആ പുള്ളി ഒരുമാതിരി ഉഴപ്പ് രീതിയിലല്ലേ നോക്കിയേ. നമ്മടെ ഉണ്ടെന്ന ഉറപ്പാണ് അവർക്ക്, എന്നാലും ചെറിയൊരു ചെക്കിങ് കിട്ടത്തില്ലാന്ന് അറിയുകയും ചെയ്യാം. രണ്ടുപേര് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൊണ്ട് ആയി കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഒരുമാതിരി മടുപ്പായി പോയി, ഒന്നും കിട്ടില്ലെന്ന് അറിയാം. അതുകൊണ്ട് അപ്പൊ ഗോവ പോലീസ് ഗോവയുടെ ബോർഡർ കേറിയപ്പോ തന്നെ അവിടെ അവരെ നിപ്പുണ്ടായിരുന്നു. മറ്റേ രണ്ടു വണ്ടി നിർത്താതെ പോയി നമ്മളവിടെ നിർത്തിയപ്പോ. ഒരു ആന്ധ്രാപ്രദേശ് വണ്ടിയും രണ്ടു ആന്ധ്രാപ്രദേശ് ആണോ? രണ്ടു വണ്ടി നിർത്താതെ പോയി. ഒരെണ്ണം ഇനോവയായിരുന്നു. അവര് വേഗം ഇത് തൊട്ടപ്പുറം മറ്റേ ഇതായിരുന്നു ചെക്ക് പോസ്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ അവര് താത്ത പറയുമ്പോഴേക്കും ഇങ്ങനെ എല്ലാം തുറന്നു വെച്ചിരിക്കുന്നേ. നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അല്ലല്ലോ. കല്ലു തന്നെ അവിടെ പരിപാടി. കല്ലൂസ് അവിടെ കളിക്കുവാണോ? ഒരു ഹായ് പറ. ഹായ് പറ എല്ലാവർക്കും. അവിടെ ഭയങ്കര കളിയില്ല. അപ്പൊ നമ്മളിനി ഗോവ എത്തട്ടെ അല്ലേ. ഗോവ എത്തി, ഗോവ എത്തി എന്ന് പറയുന്നുണ്ട്. ഇതാണോ ഗോവ? തെങ്ങും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. കുത്തിച്ചാടുമ്പോ എന്റെ കൂടെ ക്യാമറയും ചാടുന്നു. ഭയങ്കര അടിപൊളിയാ. ാണെന്ന് പോലെ ഞങ്ങളിപ്പോ ബുക്ക് ചെയ്തേക്കടെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. 11 മണിയായി, 12 മണിക്കാണ് നമുക്കവിടെ എൻട്രി. അപ്പൊ നമ്മള് അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വേണം ഇനി അല്ലേ ഒന്ന് കറങ്ങാനിറങ്ങാൻ. ഇവിടെ എന്തൊക്കെയോ ഫുള്ള് അല്ലേ, നമ്മള് വന്ന വഴി ഫുള്ള് ഇങ്ങനെ വഴിമണിയായിരുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ വന്നൊരു ഫീലിംഗ് പോലെ തോന്നുന്നുണ്ടല്ലേ അല്ലേ. മാവ്, കപ്പളങ്ങ, അതുപോലെ നമ്മുടെ തെങ്ങ്, മാവ് അതൊക്കെ കാണുമ്പോ ഒരു നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഒരു ഫീൽ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കേരളം ആയിട്ടില്ല. ഗോവയിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ റൂം വരെയുള്ള വീഡിയോസ് ആയിരിക്കും ഈ വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോവയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോസിലായിരിക്കും കേട്ടോ. ആണോ? അതെ അതെ. അപ്പൊ നമ്മൾ ഇതേ കാണുന്ന പാലത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഞാൻ കുറെ ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ആ പാലം അല്ലേ. അവിടെയാണ് സ്കൂട്ടർ പ്രവേശനം ഇല്ലാത്ത. നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു ബീച്ചിന്റെ സൈഡിലാണ് കേട്ടോ നമ്മള് റൂം എടുത്തിരിക്കുന്നത്. അപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇത് ഗോവ എത്തി. ഓൾഡ് ഗോവ നമ്മൾ കഴിഞ്ഞു. ഓൾഡ് ഗോവയിലാണ് കേട്ടോ ആ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ചർച്ച് ഇരിക്കുന്നത്. നമ്മള് ഇത് കഴിഞ്ഞിട്ടാണ് നേരെ ഇനി അങ്ങോട്ടേക്ക് കേട്ടോ. ഇത്
അടുത്ത് വരുന്നേ കഴിഞ്ഞ അകലെ നിന്ന് കാണുമ്പോൾ അല്ലേ ഭംഗി. താഴത്തൂടെ എന്നാ പോയേക്കുന്നത്? ഞാൻ കൊച്ചിനോട് പറഞ്ഞതാ, ഏറ്റ് നിക്കടെ കുഞ്ഞു വെള്ളം നോക്കിക്കേ. പക്ഷെ അവിടെ നോക്കിയപ്പോ ഒരു വെള്ള കളർ പോലെ ഫീൽ ചെയ്തേ അല്ലേ. ഇതെന്തു കയറോ? കമ്പി അല്ലേ? എന്തോന്നാത്? ആ കമ്പിയാ. കൊറേ മത്സ്യ ബോട്ടുകളാന്നോണ്ടല്ലേ, അതുപോലെ മറ്റേ വലിയ ബോട്ടുകളും ഉണ്ട്, കപ്പൽ, ചെറിയ കപ്പലിന്റെ സെറ്റപ്പിലായിട്ടുള്ള. നമ്മുടെ ഗോവയിലെ കാഴ്ചകളൊക്കെ നമ്മള് തുടങ്ങി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസ് കാണാം കേട്ടോ. ഇപ്പൊ നിങ്ങള് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് എത്തുന്ന വീഡിയോസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ റൂം. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, 1350 രൂപയ്ക്ക് ഈ റൂം. ഗോവയിൽ ഒരു നഷ്ടമില്ല കേട്ടോ. അപ്പോൾ ദേ ഒരു ഒരുമാതിരി ഒരു ഫാമിലിക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്, അതുപോലെ ദേ ഫ്രിഡ്ജുണ്ട്, പിന്നെ ടി വി. നോർമൽ റൂമിൽ കാണും പോലെ ടി വി. ഞങ്ങൾ എടുത്തതിൽ പിന്നെ കണ്ടത് ഫ്രിഡ്ജ് ദേ ഈ റൂമിലാട്ടോ, ഗോവയിൽ മാത്രമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാനും ഉണ്ട്, എ സി ഉണ്ട്, ടി വി ഉണ്ട്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ഫാമിലിക്ക് ഞങ്ങൾക്ക് 300 സുഖമായിട്ട് കിടക്കാൻ പറ്റിയൊരു റൂമായിരുന്നു കേട്ടോ. പിന്നെ ടോയ്ലറ്റ് ആണെങ്കിലും നല്ല വൃത്തിയായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ടോയ്ലറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ തന്നെയായിട്ടൊരു ചെറിയ ഷെൽഫുണ്ട്. ഇവിടെ നമുക്ക് വേറെ ഷെൽഫൊന്നുമില്ല, ഈ രണ്ട് ഷെൽഫേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ഹാങ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഗോവയിലെടുത്ത റൂം. അത്യാവശ്യം നല്ല റൂമാണ്. നിങ്ങൾക്ക് ആവശ്യക്കാർ വീഡിയോ കണ്ടിട്ട് പോകുന്നിപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ ഈ റൂമിൻ്റെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പേഴ്സണലായിട്ട് തരാം കേട്ടോ. വേണ്ടാത്തവർക്ക് വെറുതെ ആയിട്ടുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ ഇടാത്തത്. അപ്പോൾ ഇതാണ് റൂം, നല്ല റൂമായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ കേട്ടോ നമ്മൾ താമസിക്കുന്ന റൂം, √77 എന്ന് പറഞ്ഞ റൂമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എ സി റൂം എടുത്തു, എനിക്ക് 1350 രൂപയായിരുന്നു കേട്ടോ വൺ ഡേ. നമ്മളിവിടെ ഒരു 12 കഴിഞ്ഞപ്പോൾ വന്നു, നാളെ ഒരു 11:30 ആകുമ്പത്തേക്കും നമുക്ക് വെക്കേറ്റ് ചെയ്ത് തുടങ്ങണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് പാർക്കിംഗ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് പാർക്കിങ്ങിൽ കിടപ്പുണ്ട്.